ആർക്കെങ്കിലും തിരിച്ച് മറുപടി പറയണമെന്നുണ്ടോ? ആരോടെങ്കിലും ഈ പറഞ്ഞതിൽ? ശരി, നോറയാണ് ആദ്യം കൈപൊക്കിയത്. നോറ പറഞ്ഞോളൂ. ലാലേട്ട, ഞാൻ ഈ വീട്ടിൽ വന്നത് എന്റെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്തും എൻ്റെ യുക്തിയും എൻ്റെ നിലപാടും എൻ്റെ വ്യക്തിത്വവും എൻ്റെ അഭിപ്രായവും പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും ദിവസം ഈ വീട്ടിൽ നിന്നത്. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് ജനങ്ങൾ ഇന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. അല്ലാതെ സഹതാപത്തിൻ്റെ തരംഗങ്ങൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല എനിക്ക് വേണ്ടത്. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ കഴിവ് ഇഷ്ടപ്പെട്ട് നിലനിർത്തുന്നത് നിലനിർത്തിയാൽ മതി. അത് അങ്ങനെയല്ല. നീ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊതി വീർപ്പിക്കൽ, ആ ഊതി വീർപ്പിക്കലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അത്ര. വേറെ ആരാണ്? എന്താണ് അൻഷിബ? ഞാനിവിടെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കാണിച്ചിട്ടില്ല. എനിക്ക് ഫ്രണ്ടായിട്ടുള്ള ആളടുത്ത് ഞാനെപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതി തന്നെ നിന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് നിന്ന് ഒരാളെ തിരുത്തി കൊടുക്കാൻ മാത്രം ഞാൻ വലിയ ആളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. വേറൊരു കാര്യം, ഋഷിയുടെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഋഷിക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അവനായിട്ട് അവന് യുക്തിയുണ്ട്. അവൻ സ്വന്തമായി ചിന്തിച്ച് അവൻ്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഞാനൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടും ഇല്ല. എനിക്കുള്ള ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. ഓക്കെ അല്ലേട്ടാ, ഇപ്പോൾ ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ കാര്യം നടക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗമാണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ ഈ അൻസിബ എന്ന് പറഞ്ഞ വ്യക്തി ഡേ വൺ തൊട്ട് ഇപ്പോൾ വരും. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കാർഡാണോ നിങ്ങൾ എടുത്ത്? എന്താ എടുത്ത കാർഡ്? ഋഷി എടുത്ത കാർഡ് എന്തായിരുന്നു? ആ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. അപ്പം എന്താ പറഞ്ഞത് ഋഷി? പറഞ്ഞ ഹലോ ഹലോ, ഞാൻ പറയുന്നേക്കു, ആരുമില്ലെന്നാണോ പറഞ്ഞേ? ഹലോ, ആണോ? ആരുമില്ല ഇവിടെ. അപ്പം ആരുമില്ല, എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ വേറൊരാൾ പറഞ്ഞതിൽ തൂങ്ങണ്ട, ഇരിക്കാം. ജാസ്മിൻ. ഓക്കെ, സായിയും ചിന്തകാക്കായും പറഞ്ഞു ഫിനാലെ വരെ എത്താനുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്കില്ല എന്നുള്ളത്. അതെനിക്കറിയില്ല, പക്ഷേ എവിടേക്കോ ഞാൻ തകർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ താഴ്ന്നു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ ഉയർന്നുയർന്ന് വരികയാണ്. ഫിനാലെ വരെ എത്താനുള്ള യോഗ്യത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ എത്തട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളാണല്ലോ. അതെ, ഇത് ജസ്റ്റ് ഒരു ടോക്കാണ്. ആ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം. അല്ലാതെ ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ലേ. ഇനി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ സാധിക്കും. എന്താണ് ജിൻ്റെ കൈ കാണിക്കണോ? എന്താണ് ജാസ്മിൻ എന്നെ കുറിച്ച് പറഞ്ഞു? ഞാൻ ഇവിടെ മോശം ഗെയിമാണ് കളിക്കണമെന്നുള്ളത്. കാരണം ലാലേട്ടൻ എന്നെ ഇവിടുന്ന് പുറത്തേക്ക് തിരിച്ചു വന്ന പോലും ഞാൻ ഒരു മോശമായിട്ട് ഒരു കാര്യം പോലും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. അത്രയും ഈ പ്രശ്നം എനിക്ക് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം കാണിച്ചത്. എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ അടുത്ത് അതിന് മാത്രം ചീത്തയും തെറിയും മൊത്തം ഞാൻ ആ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് കേട്ടതാണ്. ഞാൻ ഒരു വാക്കുപോലും ജാസ്മിനോട് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്രയും ദേഷ്യം തോന്നിയത്. സോറി. ഓക്കെ, ഇരിക്കാം.